ഹലോ, പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ വറവ് അഥവാ കോഴി വറവ് അല്ലെങ്കിൽ ഇറച്ചി വറവ് എന്നൊക്കെ പറയും. വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും ലഭിക്കാനായിട്ട് ഓൾ എന്ന് അതിൽ സെറ്റ് ചെയ്ത് വെക്കാനായിട്ടും മറക്കരുത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലതും എടുക്കാം കേട്ടോ. ഈ ഒരു റെസിപ്പിക്ക് ഇതുപോലെ ബോൺലെസ് ചിക്കൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് സവാള, മീഡിയം സൈസിലുള്ള രണ്ട് സവാള, ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം കേട്ടോ. കുഞ്ഞു കഴിക്കുന്നത് കാരണമാണ് ഞാൻ ഈ ഒരു അളവിൽ പച്ചമുളക് ചേർത്തത്. പിന്നെ അര ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് പുരട്ടിയെടുക്കുക. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് വേവിച്ചെടുക്കാനായിട്ട് പോണത്. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കരുത്. ഇനി ഇതിലേക്ക് വേറൊരു പാൻ എടുത്തിട്ട് അതിലോട്ടേക്ക് അരമുറി തേങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ചിറകി എടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണ്. ഞാനിവിടെ രണ്ട് ടീസ്പൂൺ മാത്രമേ വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ. ഒരുപാട് ഒഴിക്കരുത്. അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് കളർ മാറ്റം വരരുത്. സാധാരണ നമ്മൾ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കില്ലേ, അതുപോലെ വരണ്ടാതെ ഇതുപോലെ കിട്ടിയാൽ മതി. ഒന്ന് പൊരിഞ്ഞു വന്നാൽ മതി. ഇനി നമുക്ക് ചിക്കൻ വേവായ നോക്കാം. എല്ലില്ലാത്തതും മാത്രമല്ല ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു റെസിപ്പി മൺചട്ടി ഉണ്ടെങ്കിൽ അതിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ. ഇനിയാണ് ഇതിലോട്ടേക്ക് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ഒരുപാട് അളവിൽ എടുക്കുകയാണെങ്കിൽ തേങ്ങയും അതുപോലെ തന്നെ കൂടുതലെടുക്കണം. എങ്കിലേ നന്നായിട്ട് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് എരിവൊക്കെ പാകത്തിനുണ്ട് കേട്ടോ. ഇത് ഒരു മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വയ്ക്കണം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ചിക്കൻ വറവ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.